നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവലിന്റെ തണ്ട് നടേണ്ട ശരിയായ രീതി എങ്ങനെയാണ്, കോവൽ കാട് പോലെ വളരാൻ എന്തൊക്കെ ചെയ്യണം, അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് പോകും. കോവലിൻ്റെ നടേണ്ട കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. കൂടുതലായിട്ട് കായ്ഫലം ലഭിച്ചതിൽ നിന്നും മാത്രം കമ്പ് മുറിച്ചെടുക്കുക. ഒരു മീഡിയം കമ്പായിരിക്കണം, അതായത് അധികം ഇളത്ത കമ്പാകരുത്, എന്നാൽ അധികം മൂത്തുപോയതും ആവരുത്. ആ കമ്പാണ് ശരിക്കും നടേണ്ടത്. കമ്പ് നടേണ്ട ഒരു പ്രത്യേക രീതിയിലാണ്. കമ്പ് നടുന്നതിന് മുന്നായിട്ട് വേര് കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങാനായിട്ട് മണ്ണ് നന്നായി കിളച്ചു മറിച്ചു കൊടുക്കുക. തണ്ട് മുറിച്ചു കൊണ്ടുവരുമ്പോൾ പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷനുണ്ട്, ഏത് സൈഡാണ് നടേണ്ടതെന്ന്. അപ്പോൾ ഈ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അല്പം നീളത്തിൽ മുറിച്ചെടുത്ത തണ്ട് രണ്ട് സൈഡും മണ്ണിലേക്ക് ഇറക്കി കൊടുക്കുക. അതിനുശേഷം നന്നായി നനച്ചു കൊടുക്കുക. ഈ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങുകയും ഇലകൾ വരികയും ചെയ്യും. ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും കൂടുതലായിട്ട് ഇലകൾ വരികയും വേര് കൂടുതൽ ആഴത്തിലിറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യമായി നടുന്നവരാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് സൈഡ് നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം വേര് പോവാത്ത രീതിയിൽ രണ്ട് സൈഡ് നന്നായി ഇളക്കിയിട്ടിതിനെ മാറ്റി നടേണ്ടതാണ്. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വേരോടിയിരിക്കുന്ന സ്ഥലമാണ് നടേണ്ടത്. അപ്പോൾ മുകൾ വശം കട്ട് ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. മാറ്റി നടേണ്ട സ്ഥലം അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. നല്ല രീതിയിൽ കിളച്ചു മറിച്ച് അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി നടാവുന്നതാണ്. കോവലിന് ചീരയൊക്കെ നടന്നതുപോലെ തന്നെ വലിയൊരു പരിപാലനം ആവശ്യമില്ല. രണ്ടു നേരമുള്ള നന മാത്രം മതിയായിരിക്കും. കൂടുതലായിട്ട് പരിപാലനമൊന്നും ആവശ്യമില്ല. കൂടുതലായും വള്ളി വീശി വരുന്ന സമയത്ത് കായ്ച്ചയുടെ ശല്യം കാണാറുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞക്കണി സ്ഥാപിക്കുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതുപോലെ ഇതുപോലെ കായ്ച്ചയുടെ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. കോവല് നട്ട് കഴിഞ്ഞാൽ ഏകദേശം 3 വർഷം നല്ല രീതിയിൽ വിളവ് ലഭിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു പന്തലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആൾക്കാരും മരത്തിൻ്റെ ചുവട്ടിലാണ് കോവലിൻ്റെ കമ്പ് കൊണ്ട് നടാറുള്ളത്. കോവല് മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോവുകയും കായ്ഫലം ലഭിക്കേണ്ട ടൈമിൽ ഏറ്റവും മുകളിലായിരിക്കും കോവയ്ക്ക ഉണ്ടാകുന്നത്. നമുക്ക് പറിച്ചെടുക്കാൻ തോട്ടി എത്താതെ വരികയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് കോവലിനെ നമുക്ക് കയ്യെത്തിപ്പറിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിലുള്ള പന്തൽ സ്ഥാപിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കാനായിട്ട് നമുക്ക് എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം, ചാരം ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ വളങ്ങളും കോവലിന് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ കോഴിവളമൊക്കെ ഉപയോഗിക്കുമ്പോൾ നനച്ച് ചൂട് കളഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. കോവലിൻ്റെ കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതാദ്യമേ പറയേണ്ടതാണ്. കാട്ടുകോവലിൻ്റെ കമ്പ് ഇപ്പോൾ വഴിവക്കിലൊക്കെ ധാരാളമായി വിൽപ്പനയിലുണ്ട്. കാട്ടുകോവലിൻ്റെ കമ്പ് നടുകയാണെങ്കിൽ ധാരാളമായും കായ്ഫലം ലഭിക്കും, പക്ഷേ കോവയ്ക്കായി കയ്പായിരിക്കും. അതുകൊണ്ട് വിശ്വസ്തമായിട്ടുള്ള നല്ല നേഴ്സറികളിൽ നിന്നും കമ്പ് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടക്കം മുതൽ കോവല് നടേണ്ടത് അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നു. കൃഷി സംബന്ധമായ വീഡിയോകളും മീൻ കൃഷിയും മീൻപിടുത്തവുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൂടുതലായും ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്.